ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി വാട്ടർ മെലൺ മൊഹീറ്റോയാണ് ഈ ഒരു ചൂടിനെയൊക്കെ ഒന്ന് തണുപ്പിക്കാൻ നല്ലൊരു സൂപ്പർ കൂളിംഗ് ഡ്രിങ്ക് ആണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അറിയാൻ വീഡിയോ ഫുൾ ആയിട്ട് കാണുക വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ ഇപ്പം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു സെർവിംഗ് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയ വാട്ടർ മെലൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഗ്ലാസിൻ്റെ ഹാഫ് ഭാഗത്തോളം മാത്രം വാട്ടർ മെലൻ ഫില്ല് ചെയ്ത് കൊടുക്കാം ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് അത് ആ സീഡോട് കൂടി തന്നെ നമ്മൾ ക്യൂബ്സ് ആക്കി വെച്ചിരിക്കുന്നതാണ് അതൊന്ന് ഹാഫ് ഭാഗത്തോളം ഫിൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് നാല് പുതിനയില ചേർത്ത് കൊടുക്കാം പുതിനയിലയുടെ ഫ്ലേവർ എത്രത്തോളം വേണോ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു പകുതി ചെറുനാരങ്ങയാണ് അത് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചെറുനാരങ്ങയുടെ രണ്ട് ചെറിയ പീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആ ഒരു തൊലിയോട് കൂടി ആ ഒരു പീസ് ഇടുമ്പോൾ അതൊരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നല്ലതുപോലെ ആ വാട്ടർ മെലൻ്റെ ജ്യൂസെല്ലാം ഇറങ്ങി നമ്മൾ ഇട്ട പുതിനയിലും ആ നാരങ്ങയുടെ പീസും എല്ലാം നന്നായിട്ടൊന്ന് ചതഞ്ഞ് നീരറങ്ങുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ലതുപോലെ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് എടുക്കാം നമ്മളിപ്പോൾ എത്ര സെർവിംഗ് ഗ്ലാസിനാണ് എടുക്കുന്നത് അപ്പോൾ ഓരോ ഗ്ലാസിലും ഇതുമാതിരി ചെയ്താൽ മതി നമ്മൾ സാധാരണ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഓരോ സെർവിംഗ് ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ചെയ്യുന്നതിനേക്കാളും ഈ ഒരു മൊഹീറ്റോ തയ്യാറാക്കുമ്പോൾ നമ്മൾ എത്ര സെർവിംഗ് ഗ്ലാസ് എടുക്കുന്നു ആ ഗ്ലാസ്സിലേക്കെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇതുമാതിരി ചെയ്തെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് എല്ലാം ആ ഒരു വാട്ടർ മെലനെല്ലാം നന്നായിട്ട് ക്രഷായി ജ്യൂസെല്ലാം ഇറങ്ങി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഗ്ലാസ് ഫുള്ള് ഫില്ലാകുന്നത് വരെ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം അത്ര തണുപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സിൻ്റെ എണ്ണം കുറയ്ക്കുക പക്ഷേ ഇത് നല്ല ഐസ് ഒരുപാട് ഇട്ട് നല്ല തണുപ്പിൽ കുടിക്കുന്നതാണ് മോഹിറ്റോടെ ഒരു ടേസ്റ്റ് അപ്പോൾ ഐസ് ക്യൂബ് ഇട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സെവനപ്പാണ് അപ്പോൾ സെവനപ്പില്ല സോഡ ആണെങ്കിലും കുഴപ്പമില്ല പ്ലെയിൻ സോഡയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ സെവനപ്പ് തന്നെ ചേർക്കുന്നതുകൊണ്ട് എക്സ്ട്രാ ഷുഗർ ഒന്നും വേണ്ട അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമ്മൾ സെവനപ്പ് ഒഴിച്ച് ഫില്ല് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാട്ടർ മെലൻ മൊഹീറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു സൂപ്പർ കൂളിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും ഇഷ്ടമാവും സെർവ് ചെയ്യുന്നതിന് മുന്നേട്ട് അതിൻ്റെ മുകളിലൊരു ചെറിയ പീസ് നാരങ്ങ മുറിച്ച് വെച്ച് ഒരു ഒന്നോ രണ്ടോ കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കാണാൻ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കമൻറ്റ് ചെയ്ത് അറിയിക്കണം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ